مرحبا بكم يا طلابي إلى فصل جديد للصف الثامن. كيف أنتم يا أحبائي؟ بريم الله نتحدث إليه هلا أوركم سوكم أنه بجاري كنو نمال تان لا ساربك بعد بسكة إليه زهور الدنيا إننا بديم أدين دي آدية بحاغم كأينا روسنغل أبلوڑ چايدرنو أغلاسغل അതിന് മുമ്പുള്ള ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലാത്തവരും ഈ ചാനൽ കീഫോട്ടക് ചാനലിൽ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടർച്ച ബാക്കി ആക്ടിവിറ്റികളിലേക്ക് കടക്കുകയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നുൻഷിദുൽ മന്ദൂം വനുജീബ് അനിൽ അസ്ഇല. ഈ പദ്യം വായിച്ച് താഴെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ ഹും സുഹൂറു ദുനിയ, ദുനിയാവിലെ പുഷ്പങ്ങൾ ആരാണ്? ആരാണ്? നമ്മൾ ഈ പാട്ട് പഠിച്ചപ്പോൾ മനസ്സിലായല്ലോ ആരാണ്. അല്ലത്ഫാൽ അല്ലെങ്കിൽ അല്ലൗലാദ്, കുട്ടികൾ അല്ലേ. കുട്ടികളാണ് ഈ ഭൂമിയിലെ പുഷ്പങ്ങൾ. മിമ്മ യഷ്ഖൽ ഔലാദ്, കുട്ടികൾ ഏതിലൂടെയാണ് അവർ ഭാഗ്യവാന്മാരായിത്തീരുന്നത്, ഏത് വഴിയാണ് അവർ ഭാഗ്യം കെട്ടവരായിത്തീരുന്നത്? എങ്ങനെയാണ്? യഷ്ഖൽ ഔലാദ് ബിൽ ഹുറൂബ് വൽ മആസി വൽ ഖുറൂബ്, യുദ്ധങ്ങളാലും ദുരന്തങ്ങളാലും അതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലേ, അതുകൊണ്ടാണ് ജനങ്ങൾ അല്ല കുട്ടികൾ ഭാഗ്യം കെട്ടവരായി മാറുന്നത്. മാതാ യത്ലുബുൽ ഔലാദ്, കുട്ടികൾ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ് ആവശ്യപ്പെടുന്നത്? പദ്യം തുടങ്ങി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അബ്ഇദൂന അൻഖിദൂന, ഞങ്ങളെ അകറ്റണം, രക്ഷിക്കണം. മിൻ ഹിസാർ മിൻ തുഗാത്, ഉപരോധങ്ങളിൽ നിന്ന് അക്രമികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത് അല്ലേ. അതെ. കൈഫ യുഖ്തലുൽ ഔലാദ്, കുട്ടികൾ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? യുഖ്തലുൽ ഔലാദ് ഫിൽ ഹുറൂബ് അല്ലേ, വൽ മആസി, യുദ്ധങ്ങളിലൂടെയാണ്. വബിൽ ഇഖ്തിതാൽ, ഇഖ്തിതാൽ അല്ലേ, യുദ്ധങ്ങളിലൂടെ ഒക്കെയാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നത്. പിന്നെ മിമ്മൻ യുരീദുൽ ഔലാദ് അത്തഖല്ലുസ്, ആരിൽ നിന്നാണ് കുട്ടികൾ രക്ഷ ആഗ്രഹിക്കുന്നത്? എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? അബ്ഹ എന്താണ്? അല്ലഷ്ബാഹ് അല്ലേ. അബ്ഇദു അല്ലഷ്ബാഹ് അന്നാ, ഈ ഞങ്ങളെ ചുറ്റി മൂടിയിരിക്കുന്ന എന്താണ് പ്രേതങ്ങൾ. പ്രേതങ്ങൾ എന്നാൽ ദുരന്തത്തിൻ്റെ പ്രേതങ്ങൾ, അതിൽ നിന്ന് ഞങ്ങളെ അകറ്റണം. അതുപോലെ ഇതും പറയാം, മിൻ ഹിസാർ മിൻ തുഹാത്, അതും അതിൽ നിന്നുമാണ് അവർ രക്ഷ ആഗ്രഹിക്കുന്നത്. അപ്പം എങ്ങനെ പറയും? യുരീദുൽ ഔലാ അത്തഖല്ലുസ് മിൻ ഹിസാർ മിൻ തുഹാത് മിൻ അല്ലഷ്ബാഹ്, അതിൽ നിന്നൊക്കെ. ഓക്കെ, അടുത്തത് കൈഫ യറൽ ഔലാദ് അൽ ഹുറൂബ്, യുദ്ധത്തെക്കുറിച്ച് കുട്ടികൾ എങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്? എന്താണ് എന്താണ് അയ്യു ഖൈറിൻ ഫീ ഖത്താൽ, യുദ്ധത്തിൽ എന്ത് നന്മയാണുള്ളത്? യുഹരിക്കു ദുനിയാ ലവാഹ്, യുദ്ധം ദുനിയാവിൽ അത് ദുനിയാവ് ദുനിയാവിനെ അതിൻ്റെ ജ്വാല ആളിക്കത്തിക്കും അല്ലേ. ദുനിയാവ് അതിൻ്റെ ദുനിയാവിനെ ഈ യുദ്ധത്തിൻ്റെ ജ്വാല കത്തിച്ചു കളയും എന്നാണ് കുട്ടികൾ യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. മാഹിയ അഹ്ലാമുൽ ഔലാദ്, കുട്ടികളുടെ സ്വപ്നങ്ങൾ എന്താണ്? എന്താന്ന് പറയാമോ? ഹുൽമുന ഹുൽമുൽ ഔലാദ് അയ്യസ്മുൽ അനാം വയലു സലാം, അതാണ് അല്ലേ. ഹുൽമുൽ ഔലാദ് അയ്യസ്മുൽ അനാം വയലു സലാം, അതാണ് കുട്ടികളുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ഉത്തരങ്ങൾ പറഞ്ഞു തന്നു, നിങ്ങൾ കണ്ടെത്തി കുറേയും കൂടി വിശദീകരിച്ചോ അല്ലെങ്കിൽ ചുരുക്കിയോ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് നഖ്റ മദ്മൂന ശിഅർ വ നുറത്തിബുഹു ഹസബ സുതൂർ. ഈ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നത് ഈ നമ്മൾ പഠിച്ച പദ്യത്തിൻ്റെ കണ്ടൻറ്റ് നസ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗദ്യമാണ്. പദ്യമാണ് നമ്മൾ മുകളിൽ പഠിച്ചത്, ഇത് ഗദ്യമാണ്. ഗദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് ഓർഡറിലല്ല കിടക്കുന്നത്, ഈ പദ്യത്തിൻ്റെ ഓർഡറിലല്ല ഇത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പദ്യത്തിൻ്റെ ഓർഡറിലേക്ക് ഇത് മാറ്റാമെന്നാണ് പറയുന്നത്.
ഒന്നാമത്തേത് അയ്യുഹൽ ഇൻസാൻ സല്ലിംന വ അൻഖിദ്ന മിൻ ഷർറി ളാലിമീൻ. അല്ലയോ മനുഷ്യ, ഞങ്ങൾ നീ ളാലിമീങ്ങളുടെ അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് കുട്ടികൾ പറയുന്നത് ഏത് വരിയിലാണ്? ഏത് വരിയിലാണ്? അബഇദൂന അൻഖിദൂന മിൻ ഹിസാബ് മിൻ തുഹാത്. അതാണ് അതിൻ്റെ എന്ത് ആശയം. അപ്പോൾ ഇത് മൂന്ന്, ഇതാണ് ഒന്ന് അല്ലേ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ വരിയിൽ നിന്നിടാൻ വേണ്ടിയിട്ട് നിങ്ങളിതിൽ ഇതിലെ മൂന്ന് എവിടെ ചേർക്കണം? ഇവിടെ ചേർക്കണം. ഊദ്രൻ യാ ഇൻസാൻ ലിമ യഫ്തഖിറുൽ ബിൽ ഹർബ് വൽ ഖിതാൽ. മാപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കണം മനുഷ്യ, നിങ്ങൾ എന്തിനാണ് യുദ്ധങ്ങൾ കൊണ്ട് എന്താണ് അഭിമാനം കൊള്ളുന്നത്? വഹാദ സബബ് ലിൽ കുല്ലി ഫസാ, അതാവട്ടെ എല്ലാ ദുരന്തങ്ങളുടെയും കാരണമാണ്. അതേതാണ് പറയൂ? അയ്യുഹൽ ഇൻസാൻ ഉദ്റൻ ഹൽ തറാ ഫിൽ ഹർബി ഫഖ്റൻ അല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അപ്പോൾ ഇത് ആറ് എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. ഓക്കെ. നഹ്നുൽ ഔലാദ് കൽ അസ്ഹാർ ഫിൽ ബുസ്താൻ വ നഹ്നു നൂറുൻ വ ളിയാഉൻ ഫിൽ ഹയാത്ത്. ഞങ്ങൾ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ പോലെയാണ്, ഞങ്ങൾ വെളിച്ചമാണ് വെട്ടമാണ് ജീവിതത്തിൽ. അതായത് അവർ ഫസ്റ്റ് വരി അല്ലേ. നഹ്നു ഫി ദുനിയ സുഹൂറുൻ നഹ്നു ലിൽ കൗനി ളിയാഉൻ. ഓക്കെ. അപ്പോൾ അത്രയുമാണ് മൂന്നാം എന്താണ്, അത് ഒന്ന് ഒന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അയ്യു ദംബിൻ ഫഅല ഹാദിഹിൽ ഔലാദ് വലം യുദി അള്ളാലിമൂന സിഗാർ. ഈ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് ഈ ചെറുപൈതങ്ങളെ അക്രമികൾ ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്നത് ഏത് വരിയാണ്? അയ്യു ദംബിൻ ഔ ജരീറ ലിൽ ബറാഅത്തി സഗീറ. അതാണ് വരി നാലാം. അപ്പോൾ നാല് എന്ന് ഇവിടെ കൊടുക്കണം. ബാക്കിയുള്ളതുപോലെ നിങ്ങൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. എഴുതുമല്ലോ, നാലെണ്ണം സാറ് പറഞ്ഞു, ബാക്കിയുള്ളത് നിങ്ങൾ ജസ്റ്റ് കണ്ടെത്തി നോക്ക്. ഇല്ലാത്തവർക്ക് കമൻ്റായി ചോദിക്കാവുന്നതാണ്. പരമാവധി നിങ്ങൾ സ്വന്തമായി കണ്ടെത്തുന്ന ശ്രമിക്കണം. ഓക്കെ അല്ലേ. അടുത്തത് നുൻഷിദുൽ മന്ദൂം വനക്തഷിഫ് മിൻഹു ജുമു അൽ മുഫറദാത് ഫിൽ മുറബ്ബ. ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ ജുമു ജം എന്താണ്? ബഹുവചനം, പ്ലൂരൽ. പ്ലൂരൽ എഴുതാനാണ് പറയുന്നത്. മഅസാത്ത്, മഅസാത്ത് എന്നതിൻ്റെ ജം എന്താണ്? പദ്യത്തിലുണ്ടല്ലോ, പറയൂ എവിടെയാണെന്ന് പറയൂ, എവിടെയെന്ന് പറയൂ? അൽ മആസി കേട്ടോ, അൽ മആസി അതാണതിൻ്റെ ജം. പിന്നെ ബറാഅത്ത് ഏതായിരിക്കും? ബറാഅത്ത് അല്ലേ. ഓക്കെ. അടുത്ത് ഏതാണ്? ലവ് വെട്ടം, ളിയാ വെട്ടങ്ങൾ വെളിച്ചങ്ങൾ എന്നാണ്. ലവ് ജംഉഹു ളിയാ. അടുത്തത് ഹർബ് ഹുറൂബ്, അവിടെയുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. സഹർ പറഞ്ഞു നോക്കൂ, പക്ഷേ അള്ളാ സിഹാർ താഗിൻ തുഗാത്ത്, തുഗാത്ത് ഇവിടെയുണ്ട് കേട്ടോ, തുഗാത്ത് അല്ലേ. അതെ. അടുത്തത് ഷിബ്ഹ്, ഷിബ്ഹ് എന്ന് പറഞ്ഞാൽ നിഴലുകൾ, പ്രേതങ്ങൾ. ഷിബ്ഹ് അഷ്ബാഹ് അല്ലേ. അബഇദുൽ അഷ്ബാഹ എന്നാണ് പറയുന്നത്. ജാനിൻ, ജാനിൻ അക്രമി, അതിൻ്റെ ജുനാത്ത്, ജുനാത്ത് ഉണ്ട് ഇവിടെ. ജുനാത്ത് എവിടെയാ? അയ്യുദംബിൻ ഔമിൻ ഹസാരിൻ മിൻ തുഹാദ് ജുനാത്ത് അല്ലേ. ഓക്കെ. അടുത്തത് കർബ് കുറൂബ്, കർബ് കുറൂബ് ദുരന്തങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നർത്ഥം. അപ്പോൾ അത് അതൊക്കെയാണ് അതിൻ്റെ ജംഅകൾ നിങ്ങൾ കണ്ടെത്തി കഴിയുക. ഓക്കെ. അതിനുശേഷം ഇവിടെ നൊന്തമുൽ അബയാസ്, നിങ്ങൾ വരികൾ ഉണ്ടാക്കുവാനാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, നഹ്നു അബ്നാ ഉൽ ബിലാദ്, ഞങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ മക്കളാണ്. നഹ്നു അത്ഫാലുൽ ബിലാദ്, ഞങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഈ വാക്കുകൾ അൽ ബിലാദ്, നഹ്നു, നഹ്നു അൽ ബിലാദ്. അപ്പോൾ ഇതിന് ഇതിൻ്റെ ഇടയിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് വാക്കുകൾ ഇവിടെ കാണുന്നില്ലേ മക്കൾ, ഏതൊക്കെയാണ്? അത് അൽവാൻ, അൽവാൻ, അതുപോലെ അസ്ഹാർ, പിന്നെ അൻസാം, അതുപോലെ കുറേ വാക്കുകളുണ്ട്.
അപ്പോൾ ഇതിൽ ആ വാക്കുകൾ നിങ്ങൾ ഇടയ്ക്ക് ചേർത്ത് അതിൻ്റെ അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ പൂരിപ്പിക്കും? ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കുന്നു. നഹ്നു അസ്ഹാറുൽ ബിലാദ് അല്ലേ, നഹ്നു അസ്ഹാറുൽ ബിലാദ്, നഹ്നു അൽവാനുൽ ബിലാദ്, നഹ്നു അസ്ഹാറുൽ ബിലാദ്, നഹ്നു അൽവാനുൽ ബിലാദ്. ബാക്കിയുള്ള വാക്കുകൾ ഇവിടെ കാണുന്നുണ്ട് മക്കൾ, അതുകൂടി ചേർത്ത് ഈ കംപ്ലീറ്റ് ഈ പോയിന്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ ആക്ടിവിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പദ്യം നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഒന്നും ചെയ്യാനല്ല, നഹ്നു അൽ ബിലാദ്, ഇതിൻ്റെ ഇടയ്ക്ക് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന വാക്കുകൾ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിലേക്കാണ് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നാല് യൂണിറ്റുകളുടെയും ക്ലാസ്സുകൾ ഈ ചാനലിൽ എയ്റ്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുനോക്കുക. പുതിയ പുതിയ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.